ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങനെ അതേ കോട്ടപ്പുറം പാലത്തിൻ്റെ അടിയിലാണ് ഉള്ളത്. അതായത് കൊടുങ്ങൂർ കോട്ടപ്പുറം പാലത്തിൻ്റെ അടിയിലാണ് ഉള്ളത്. നമ്മളെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, നോക്കിയേ കണ്ടോ. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി എടുത്തത് വെള്ളിയാഴ്ചയാണ്. ഇത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇന്ന് സെറാമിക്കിന് കൊടുക്കാൻ പോവാണ്. കാരണം ഇനി നമ്മളെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ പയ്യെ പയ്യെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സെറാമിക്കിന് കൊടുക്കുകയാണ്. ഫുള്ള് സെറാമിക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫൈബർ പാർട്സ് വരുന്ന എല്ലായിടത്തും സെറാമിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഹെൽമെറ്റും സെറാമിക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കണ്ട ശരിക്കും കാണാനായിട്ട് പറ്റും ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സെറാമിക്ക് കഴിഞ്ഞിട്ട് നോക്കാം. അതിൻ്റെയൊക്കെ ചെറിയ ചെളിയും പൊടിയൊക്കെ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് നോക്കിയാൽ നമ്മൾ കൈ ചെഞ്ച് തട്ടിയാൽ പോലും ഇങ്ങനെ ഇങ്ങനെ ഉറഞ്ഞ് 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 ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. പിന്നീട് ഒരു സീനാകും. അപ്പോൾ എടുത്തിട്ടുള്ളൂ, അപ്പോൾ മൂന്നാം നാല് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെറാമിക്കിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെറാമിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഡീറ്റെയിലായിട്ട് അവരോട് ചോദിച്ചു നോക്കാം, ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും വ്യത്യാസം എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ശേഷം നമുക്ക് അങ്ങോട്ട് വിടാം. ഇവിടെ ഓൾറെഡി കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം എന്താണെന്നുള്ള അവസ്ഥ. ഓക്കെ പക്കാ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ സെറാമിക്കിന് കയറ്റാൻ പോണത്. അപ്പോൾ സെറാമിക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറാമിക് നമുക്കൊരു സിൽക്ക് ഡൈ ഓക്സൈഡ് ആണ് സെറാമിക്ക് പറഞ്ഞത്. സെറാമിക്ക് ചെയ്യാനുള്ള ഗുണം എന്ന് പറയുന്നത് പെയിന്റ് ഒരിക്കലും ഫെയ്ഡാവില്ല. ഈ സ്ക്രാച്ച് ആവുന്ന കാര്യങ്ങളെല്ലാം വീഴും, അത് നമ്മൾ ശ്രദ്ധിക്കുക. പെയിന്റ് എത്ര നാളായാലും പെയിന്റിന് ഫെയ്ഡും കാര്യങ്ങളും വരുന്നില്ല. കാരണം നമ്മളിവിടെ ത്രീ സ്റ്റെപ്പ് പോളിഷ് ചെയ്യും, അതിനുശേഷം വേണം നമ്മൾ നമ്മളിവിടെ അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ വണ്ടി കണ്ടുവരും. നമ്മളിത് ചെയ്തിട്ടാണ് വണ്ടിയാണ് കാണിച്ചത്. ആ വണ്ടി ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ പോളിഷിംഗ്. നമ്മള് സെറാമിക് എന്ന് പറയുമ്പോ പോളിഷിംഗ് ചെയ്യുന്നവന്റെ ഗുണം പോലെ ഇരിക്കും. പോളിഷ് ചെയ്ത വണ്ടി എത്രത്തോളം പോസ്റ്റിലാക്കുന്നു അത് മങ്ങാതിരിക്കാൻ വേണ്ടി അതിന്റെ മേലുള്ള ഫോട്ടോയാണ്. മെയിനിലേക്ക് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പിന്നെ അതുകൂടെ കാർ വാഷും സെറാമിക് വരും, പിന്നെ ആക്സറീസ് കാര്യങ്ങളും. അപ്പൊ വാഷ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമുക്ക് വേറൊന്നുമില്ല, നേരിട്ട് സെറാമിക് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക്
സെറാമിക് ചെയ്തതിനു ശേഷമുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. സാധാ സെറാമിക് എന്തായിരിക്കും നമുക്ക് ഫിനിഷ് ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എന്താണ് വ്യത്യാസം എന്തൊക്കെയാന്നുള്ള പറഞ്ഞുതരാം. ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. നമ്മുടെ പേര് പറഞ്ഞാൽ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി.
അടിപൊളിയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നറിയാം. പക്കയായിട്ട് നല്ല വണ്ടി ഇറക്കാം.